ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ 10th ചാപ്റ്ററായ വെക്റ്റർ ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിലെ മിസ്സലേനിയസ് എക്സസൈസ് ആണ്. അതിലെ 5, 6, 7, 8 ഈ 4 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് എക്സ് ഇൻറ്റു ഐ പ്ലസ് ജെ പ്ലസ് കെ ഈസ് എ യൂണിറ്റ് വെക്റ്റർ. അതൊരു യൂണിറ്റ് വെക്റ്റർ ആണെന്നത് നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ആ വെക്റ്റർ നമുക്കൊരു വെക്റ്റർ എ എന്ന് പേര് കൊടുക്കാം അല്ലേ. എന്താ തന്നിരിക്കുന്നത്? എക്സ് ഇൻറ്റു ഐ പ്ലസ് ജെ പ്ലസ് കെ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം അല്ലേ. എക്സ് ഐ പ്ലസ് എക്സ് ജെ പ്ലസ് എക്സ് കെ അല്ലേ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു വെക്റ്റർ. നമ്മളെ വെക്റ്റർ എ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഇതൊരു യൂണിറ്റ് വെക്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഇത് വെച്ചിട്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാമല്ലോ അല്ലേ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് ഐ കമ്പോണൻറ്റ് അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് ജെ കമ്പോണൻറ്റ് എക്സ് തന്നെയാണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, അതായത് റൂട്ട് 3x² വരും. എക്സ് സ്ക്വയർ നമുക്ക് റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? എക്സ്. റൂട്ടിൻ്റെ ഉള്ളിൽ റൂട്ട് 3 ഉണ്ട്, എക്സ് റൂട്ട് 3. അത് നമ്മൾ ഇത് വെച്ച് കണ്ടുപിടിച്ചു. ഇനി അവരെന്താ പറഞ്ഞിരിക്കണേ? വെക്റ്റർ എ എന്ന് പറയുന്നത്, നമ്മൾ വെക്റ്റർ എന്ന് പേര് കൊടുത്തതാണേ, ഇതൊരു യൂണിറ്റ് വെക്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെർഫോർ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലേ. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കണം. പക്ഷേ നമുക്ക് ഇവിടെ എത്ര കിട്ടിയിരിക്കണേ? എക്സ് റൂട്ട് 3. അപ്പോൾ നമുക്ക് രണ്ടും കമ്പയർ ചെയ്യാമല്ലോ. എക്സ് റൂട്ട് 3 ഈസ് ഈക്വൽ ടു 1 ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഇസ് ഈക്വൽ ടു 1/√3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? 1/√3. നമുക്ക് പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതാം, കാരണം നമ്മളിവിടെ പ്ലസ് ഓർ മൈനസ് എക്സ് റൂട്ട് 3 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എക്സ് റൂട്ട് 3, അപ്പോൾ പ്ലസ് ഓർ മൈനസ് എക്സ് റൂട്ട് 3, അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/√3. നമ്മുടെ 6th ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ വെക്റ്റർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 5 യൂണിറ്റ്സ് ആയിട്ടുള്ളൊരു വെക്റ്റർ നമുക്ക് കണ്ടുപിടിക്കണം. ആ വെക്റ്റർ വെക്റ്റർ എയും വെക്റ്റർ ബിയും തന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൻറ്റ് ഓഫ് ദി വെക്റ്റേഴ്സ്, അതായത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വെക്റ്റർ കിട്ടുമല്ലോ, വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. അതിന് പാരലൽ ആയിരിക്കണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 5 യൂണിറ്റ്സും ആയിരിക്കണം. അങ്ങനെ ഒരു വെക്റ്റർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം അല്ലേ. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി, നമുക്കതിനൊരു വെക്റ്റർ സി എന്ന് പേര് കൊടുക്കാം. എപ്പോഴും നമുക്കിത് നീട്ടി വലിച്ച് എഴുതണ്ടല്ലോ. അപ്പോൾ വെക്റ്റർ സി എന്ന് പേര് കൊടുക്കാം. അത് രണ്ടും കൂടി ആഡ് ചെയ്യണേന് വെക്റ്റർ എയും വെക്റ്റർ ബിയും തന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം. എങ്ങനെ ആഡ് ചെയ്യുക? കറസ്പോണ്ടിങ് കമ്പോണൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്യാം. ഇവിടെ 2i, ഇവിടെ i, അപ്പോൾ ഇവിടെ 3i പ്ലസ് 3j മൈനസ് 2j, അപ്പോൾ പ്ലസ് j മൈനസ് കെ പ്ലസ് കെ, അപ്പോൾ അത് ക്യാൻസലായി പോയി. അപ്പോൾ 3i പ്ലസ് j ആണ് നമ്മുടെ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി. നമ്മൾ അതിനൊരു വെക്റ്റർ സി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് 3² + 1² അതായത് 9 + 1, അതായത് റൂട്ട് 10 കിട്ടി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി നമുക്ക് എങ്ങനെയാണ്, ഇവിടെ നമുക്ക് വെക്റ്റർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 5 ആയിട്ടുള്ളത് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാം. നമുക്ക് യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ സി, ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ സി ഇസ് ഈക്വൽ ടു, എങ്ങനെയാ ഈ വെക്റ്റർ സി ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഏത് വെക്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പം 3i/√10 എല്ലാത്തിനും നമുക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ 1/√10 j ഓരോ കമ്പോണൻറ്റിനും നമുക്ക് സെപ്പറേറ്റ് മാഗ്നിറ്റ്യൂഡുകൊണ്ട് അല്ല അതിൻ്റെ മാഗ്നിറ്റ്യൂഡുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3/√10i + 1/√10 j. പക്ഷേ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് യൂണിറ്റ് വെക്റ്റർ അല്ല, മാഗ്നിറ്റ്യൂഡ് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെർഫോർ വെക്റ്റർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 5 ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ സി ഇസ് ഈക്വൽ ടു, നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിപ്പോൾ യൂണിറ്റ് വെക്റ്റർ ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ളത്. അപ്പോൾ എത്രയാണോ നമ്മളോട് മാഗ്നിറ്റ്യൂഡ് ചോദിച്ചെങ്കിൽ ആദ്യം നമ്മൾ യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക, എന്നിട്ട് ആ മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഓരോന്നിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 5 3s are 15. അപ്പോൾ 15/√10i പ്ലസ് ഇവിടെ എന്തുവരും? 5/√10j. പിന്നെ കെ കമ്പോണൻറ്റ് നമുക്കില്ല. അപ്പോൾ ഇതാണ് എന്ത് യൂണിറ്റ് വെക്റ്റർ 5 മാഗ്നിറ്റ്യൂഡ് ആയിട്ടുള്ള നമ്മുടെ വെക്റ്റർ എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിനി അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. നമ്മുടെ 7th ക്വസ്റ്റ്യൻ, വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി 3 വെക്റ്ററുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ പാരലൽ ടു ദ വെക്റ്റർ
ടു വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി പ്ലസ് ത്രീ വെക്റ്റർ സി. ഇതിന് പാരലലായിട്ടുള്ള ഒരു യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഈ വെക്റ്റർ എന്താണെന്ന് നമുക്കത് ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തിട്ട് ഇത് കണ്ടുപിടിക്കുക, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക, പിന്നെ ആ വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. പിന്നെ യൂണിറ്റ് വെക്റ്റർ ആണല്ലോ പറഞ്ഞിരിക്കണേ, അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ അപ്പോൾ ആദ്യം നമുക്ക് ടു വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി പ്ലസ് ത്രീ വെക്റ്റർ സി അതെന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ടു വെക്റ്റർ, അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇതിൻ്റെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം വെക്റ്ററെ. അപ്പം ടു ഐ പ്ലസ് ടു ജെ പ്ലസ് ടു കെ മൈനസ് വെക്റ്റർ ബി. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ ഇപ്പം തന്നെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണേ, വെക്റ്റർ ബിയുടെ എല്ലാത്തിനും സൈൻ ചേഞ്ച് വെക്കും. അപ്പോൾ മൈനസ് ടു ഐ മൈനസ് ജെ എന്താവും പ്ലസ് ജെ ആവും, പ്ലസ് ത്രീ കെ മൈനസ് ത്രീ കെ വരും, പ്ലസ് ത്രീ സി. അപ്പം പ്ലസ് ഇതിനെല്ലാത്തിനെയും ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ത്രീ ഐ മൈനസ് സിക്സ് ജെ പ്ലസ് കെ ആണ്, അപ്പോൾ ത്രീ കെ വരും. നമുക്കിതെല്ലാം കറസ്പോണ്ടിങ് കമ്പോണൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാതെ ചെയ്യാം. ടു ആയി മൈനസ് ടു ആയി ക്യാൻസലായി പോയി, പിന്നെ ത്രീ ആയി. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടി, ത്രീ ആയി കിട്ടി. ഐ കമ്പോണൻറ്റ് എന്ത് കിട്ടി, ത്രീ ആയി എന്ന് കിട്ടി. ടു ജെ പ്ലസ് ജെ ത്രീ ജെ, ഇവിടെ മൈനസ് സിക്സ് ജെ, അപ്പോൾ അവിടെ മൈനസ് ത്രീ ജെ വരും. ജെ കമ്പോണൻറ്റ് എന്താ കിട്ടിയത്, മൈനസ് ത്രീ ജെ. ടു കെ മൈനസ് ത്രീ കെ, അപ്പോൾ മൈനസ് കെ അല്ലെങ്കിൽ മൈനസ് ത്രീ കെയും പ്ലസ് ത്രീ കെയും ക്യാൻസലായി പോയി, ബാക്കി അവിടെ എന്തുണ്ട്, പ്ലസ് ടു കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്, വെക്റ്റർ ടു വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി പ്ലസ് ത്രീ വെക്റ്റർ സി കിട്ടിയിരിക്കണം. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണം, മൈനസ് വെക്റ്റർ ബി പ്ലസ് ത്രീ വെക്റ്റർ സി. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ പ്ലസ് മൈനസ് ത്രീ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ. അപ്പോൾ നയൻ പ്ലസ് നയൻ പ്ലസ് ഫോർ, അപ്പോൾ എത്ര കിട്ടി നമുക്ക്, റൂട്ട് ട്വൻറ്റി ടു എന്ന് വരുമല്ലേ, ഇത് ആഡ് ചെയ്യുമ്പോൾ ട്വൻറ്റി ടു ആണ്. അപ്പോൾ റൂട്ട് ട്വൻറ്റി ടു ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ദെർഫോർ യൂണിറ്റ് വെക്റ്റർ പാരലൽ ടു ഏതാണ്, ടു വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി പ്ലസ് ത്രീ വെക്റ്റർ സി ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ. കിട്ടിയ വെക്റ്റർ എന്തായിരുന്നു, ത്രീ ഐ മൈനസ് ത്രീ ജെ പ്ലസ് ടു കെ. അപ്പോൾ ത്രീ ഡിവൈഡഡ് ബൈ റൂട്ട് ടു ഐ മൈനസ് ത്രീ ഡിവൈഡഡ് ബൈ റൂട്ട് ട്വൻറ്റി ടു ജെ പ്ലസ് ടു ഡിവൈഡഡ് ബൈ റൂട്ട് ട്വൻറ്റി ടു കെ. അപ്പോൾ ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്റ്റർ പാരലൽ ടു ദിസ് വെക്റ്റർ എന്ന് പറയുന്നത്. കണ്ടല്ലേ, ഈസി ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മുടെ എയ്ത്ത് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മൂന്ന് പോയിന്റ് തന്നിട്ടുണ്ട്, എ ബി ആൻഡ് സി. ഇത് മൂന്ന് പോയിന്റും കൊളീനിയർ പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കണം. പിന്നെ ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ബി ഡിവൈഡ്സ് എ സി, ബി എ സി എന്ന് പറഞ്ഞ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കൊളീനിയർ ആണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാം. കൊളീനിയർ നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം, ഇപ്പോൾ നമ്മളൊരു ലൈൻ എടുത്തു, ഇവിടെ എ ഇത് ബി ഇത് സി. അപ്പോൾ ഈ മൂന്ന് പോയിൻറ്റും ഒന്നിലാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. എയും ബിയും സിയും ഒരേ ലൈനിൽ കിടക്കുന്ന പോയിൻ്റ് ആണ് നമ്മുടെ കൊളീനിയർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് വെക്റ്റർ എ ബി കാണുക, വെക്റ്റർ ബി സി കാണുക, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം, വെക്റ്റർ എ സി വരണം. അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് പോയിൻറ്റും കൊളീനിയർ പോയിൻറ്റ്സ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വെക്റ്റർ ഒ എ, പൊസിഷൻ വെക്റ്റേഴ്സ് നമുക്ക് തന്നിരിക്കണത് ഒ എ ഒ ബി ഒ സി. ഒ എ എന്താണ്, വൺ മൈനസ് ടു മൈനസ് എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ മൈനസ് ടു ജെ മൈനസ് എയ്റ്റ് കെ നമ്മൾ കമ്പോണൻ്റ് ആയിട്ട് എഴുതി. ഇനി വെക്റ്റർ ഒ ബി എന്താണ്, ഫൈവ് ഐ പ്ലസ് സീറോ ജെ മൈനസ് ടു കെ. അതുപോലെ വെക്റ്റർ ഒ സി എന്താണ്, ഇലവൻ ഐ പ്ലസ് ത്രീ ജെ പ്ലസ് സെവൻ കെ. അപ്പോൾ നമ്മളിങ്ങനെ എഴുതി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം, വെക്റ്റർ എ ബി കാണണം. വെക്റ്റർ എ ബി സി ഈക്വൽ ടു എന്ത് വരും, വെക്റ്റർ ഒ ബി മൈനസ് വെക്റ്റർ ഒ എ അല്ലേ. ഒ ബി മൈനസ് ഒ എ ആണ് വെക്റ്റർ എ ബി എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് സബ്ട്രാക്ട് ചെയ്യാം, ഫൈവ് ഐ മൈനസ് ഐ ഫോർ ഐ, സീറോ ജെ മൈനസ് മൈനസ് ടു ജെ അപ്പോൾ പ്ലസ് ടു ജെ, മൈനസ് ടു കെ ഇത് പ്ലസ് ആവും അല്ലേ, അപ്പോൾ നമുക്ക് പ്ലസ് സിക്സ് കെ വരും. ഫോർ ഐ പ്ലസ് ടു ജെ പ്ലസ് സിക്സ് കെ. ഇനി നമുക്ക് വെക്റ്റർ എ ബി, ഇനി നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് പിന്നെ കാണാം. നമുക്ക് ആദ്യം വെക്റ്റർ എ ബി കണ്ടു, വെക്റ്റർ ബി സി കാണാം. വെക്റ്റർ ബി സി എന്ന് പറയുമ്പം വെക്റ്റർ ഒ സി മൈനസ് വെക്റ്റർ ഒ ബി, ഒ സി മൈനസ് ഒ ബി. ഇലവൻ ഐ മൈനസ് ഫൈവ് ഐ എന്ന് പറയുമ്പം സിക്സ് ഐ, ത്രീ ജെ മൈനസ് ജെ അപ്പോൾ പ്ലസ് ത്രീ ജെ, സെവൻ കെ മൈനസ് മൈനസ് ടു കെ അപ്പോൾ പ്ലസ് നയൻ കെ വരും. സിക്സ് ഐ പ്ലസ് ത്രീ ജെ പ്ലസ് നയൻ കെ. ഇനി നമുക്ക് വെക്റ്റർ എ സി കാണണം. വെക്റ്റർ എ സി എന്ന് പറയുമ്പോൾ എന്താണ്, വെക്റ്റർ ഒ സി മൈനസ് വെക്റ്റർ
ഓ എ അല്ലേ, ഓ സി മൈനസ് ഒ എ, ഇലവൻ ആയി മൈനസ് ആയി, അപ്പോൾ ടെൻ ആയി. ത്രീ ജെ മൈനസ് മൈനസ് ടു ജെ, അപ്പോൾ ത്രീ പ്ലസ് ടു പ്ലസ് ഫൈവ് ജെ പ്ലസ് സെവൻ കെ, ഇത് പ്ലസ് ആവൂലേ മൈനസ് ചെയ്യുമ്പോൾ, അപ്പോൾ പ്ലസ് ഫിഫ്റ്റീൻ കെ വരും. അപ്പോൾ ടെൻ ആയി പ്ലസ് ഫൈവ് ജെ പ്ലസ് ഫിഫ്റ്റീൻ കെ ആണ് നമ്മുടെ വെക്റ്റർ എ സി. ഇനി എന്ത് ചെയ്യണം, ഇത് മൂന്നെണ്ണത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. എന്നിട്ട് വെക്റ്റർ എ ബിയുടെയും വെക്റ്റർ ബി സിയുടെയും കണ്ട മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, വെക്റ്റർ എ സിയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടണം. അപ്പോൾ നമുക്ക് വെക്റ്റർ ഓരോന്നിൻ്റെ ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ വെക്റ്റർ എ ബിയുടെ മാഗ്നിറ്റ്യൂഡ് കാണാം. വെക്റ്റർ എ ബി എന്തായിരുന്നു, ഫോർ ആയി. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഫോർ സ്ക്വയർ പ്ലസ് ടു ജെ, അപ്പോൾ ടു സ്ക്വയർ പ്ലസ് സിക്സ് കെ, അപ്പോൾ സിക്സ് സ്ക്വയർ. അതായത് ഫോർ സ്ക്വയർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ പ്ലസ് ഫോർ പ്ലസ് തേർട്ടി സിക്സ്. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും, റൂട്ട് ഫിഫ്റ്റി സിക്സ് എന്ന് വരും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക, ഫിഫ്റ്റി സിക്സ്. ഫിഫ്റ്റി സിക്സിന് നമുക്ക് എങ്ങനെ എഴുതാം, ഫോർട്ടീൻ ഇൻറ്റു ഫോർട്ടീൻ ഇൻറ്റു ഫോർ എന്ന് എഴുതാം. റൂട്ട് ഫോർ എത്രയാ, ടു അല്ലേ, പിന്നെ റൂട്ട് റൂട്ടിനുള്ളിൽ എന്തുണ്ട്, ഫോർട്ടീൻ ഉണ്ട്. അപ്പോൾ ടു റൂട്ട് ഫോർട്ടീൻ, കാരണം നമുക്കൊരു ഒരു ഒരേപോലെ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ റൂട്ട് ഫിഫ്റ്റി സിക്സിന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല. അതുപോലെ വെക്റ്റർ ബി സി, വെക്റ്റർ ബി സിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കാണാം, സ്ക്വയർ റൂട്ട് ഓഫ് സിക്സ് ഐ ആണ്. അപ്പോൾ സിക്സ് സ്ക്വയർ പ്ലസ് ത്രീ ജെ, അപ്പോൾ ത്രീ സ്ക്വയർ പ്ലസ് നയൻ കെ, അപ്പോൾ നയൻ സ്ക്വയർ. അപ്പോൾ തേർട്ടി സിക്സ് പ്ലസ് ത്രീയുടെ സ്ക്വയർ നയൻ, നയൻ്റെ സ്ക്വയർ എയ്റ്റി വൺ. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് റൂട്ട് വൺ ട്വൻറ്റി സിക്സ് എന്ന് കിട്ടും. അതിനെങ്ങനെ എഴുതാം, ഫോർട്ടീൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് നമ്മൾ എഴുതണേ, ഫോർട്ടീൻ ഇൻറ്റു നയൻ ആണ് നമ്മുടെ വൺ ട്വൻറ്റി സിക്സ്. അപ്പോൾ റൂട്ട് നയൻ എത്രയാണ്, ത്രീ. അപ്പോൾ ത്രീ റൂട്ട് ഫോർട്ടീൻ. ഇനി നമുക്ക് വെക്റ്റർ എ സിയുടെ മാഗ്നിറ്റ്യൂഡ് കാണാം, സ്ക്വയർ റൂട്ടോ. വെക്റ്റർ എ സി നമ്മൾ എന്താ കണ്ടുപിടിച്ചത്, ടെൻ ആയി. അപ്പോൾ ടെൻ സ്ക്വയർ പ്ലസ് ഫൈവ് ജെ, അപ്പോൾ ഫൈവിൻ്റെ സ്ക്വയർ ട്വൻറ്റി ഫൈവ് പ്ലസ് ഫിഫ്റ്റീൻ കെ, അപ്പോൾ ഫിഫ്റ്റീൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടെൻ സ്ക്വയർ ഹൺഡ്രഡ്. ഇവിടെ ഫൈവ് സ്ക്വയർ ഇതുണ്ട്, ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവ്, ഫിഫ്റ്റീൻ സ്ക്വയർ ടു ട്വൻറ്റി ഫൈവ്. അപ്പോൾ നമുക്ക് റൂട്ട് ത്രീ ഫിഫ്റ്റി എന്ന് വരും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ ത്രീ ഫിഫ്റ്റി. അതിനെങ്ങനെ എഴുതാം, റൂട്ട് ഫോർട്ടീൻ ഇൻറ്റു ട്വൻറ്റി ഫൈവ്. റൂട്ട് ട്വൻറ്റി ഫൈവ് എത്രയാണ്, ഫൈവ്. അപ്പോൾ നമുക്ക് ഫൈവ് റൂട്ട് ഫോർട്ടീൻ എന്ന് കിട്ടി, കണ്ടോ. ഇവിടെ ത്രീ റൂട്ട് ഫോർട്ടീൻ, ടു റൂട്ട് ഫോർട്ടീൻ, ഫൈവ് റൂട്ട് ഫോർട്ടീൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഒരേപോലെ കിട്ടാനാണ് നമ്മളത് അങ്ങനെ മാറ്റി എഴുതിയത്. അപ്പോൾ ഇവിടെ നോക്കിയേ, വെക്റ്റർ എ ബി പ്ലസ് വെക്റ്റർ ബി സി എത്രയാണ്, ടു റൂട്ട് ഫോർട്ടീൻ പ്ലസ് ത്രീ റൂട്ട് ഫോർട്ടീൻ, അതായത് ഫൈവ് റൂട്ട് ഫോർട്ടീൻ. ഫൈവ് റൂട്ട് ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, വെക്റ്റർ എ സി, കേട്ടോ. വെക്റ്റർ എ ബിയും വെക്റ്റർ ബി സിയും ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മോഡുലസ് ഓഫ് വെക്റ്റർ, വെക്റ്റർ എ സിയുടെ മാഗ്നിറ്റ്യൂഡ് ആയിട്ട് കിട്ടി. ദെർഫോർ എ ബി സി ആർ കൊളീനിയർ. ഇങ്ങനെ പ്രൂവ് ചെയ്താലാണ് നമുക്ക് കൊളീനിയർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഷ്യോ ഇൻ വിച്ച് ബി ഡിവൈഡ്സ് എ സി. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടെ എ ആണ്, ഇത് നമുക്ക് ബി ആയിട്ട് എടുക്കാം, ഇത് സി ആയിട്ട് എടുക്കാം. ബി ഡിവൈഡ്സ് എ സി, നമ്മളൊരു ലാംഡ ഇസ് ടു വൺ ആ ഒരു റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ലാംഡ ആണ് നമ്മുടെ റേഷ്യോ വരിക. അപ്പോൾ ലാംഡ ഒരു ഫോർ ബൈ ഫൈവ് കിട്ടിയെന്ന് വിചാരിക്കുക, അപ്പോൾ ഇസ് ടു വൺ, അപ്പോൾ ഫോർ ഇസ് ടു ഫൈവ് ആയിരിക്കും നമ്മുടെ റേഷ്യോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളോട് അപ്പുറത്ത് വൺ എടുത്തിരിക്കണം. അപ്പോൾ ലാംഡ ഇസ് ടു വൺ ആണ് ഇത് റേഷ്യോ ഡിവൈഡ് ചെയ്യണം നമ്മൾ സപ്പോസ് ചെയ്യാം. ഈ ലാംഡയുടെ വാല്യൂ നമുക്ക് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് റേഷ്യോ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എ എന്ന് പറഞ്ഞ വെക്റ്റർ ഞാനിവിടെ എഴുതാം. നമുക്ക് തന്നിരിക്കുന്നത് ഐ മൈനസ് ടു ജെ, നമ്മുടെ പൊസിഷൻ വെക്റ്റർ മൈനസ് എ ടു കെ. ബി നമുക്ക് തന്നിരിക്കുന്നത് എന്തായിരുന്നു, ബി നമുക്ക് തന്നത് ഫൈവ് ഐ പ്ലസ് സീറോ ജെ മൈനസ് ടു കെ. അതുപോലെ സി എന്തായിരുന്നു, ഇലവൻ ത്രീ സെവനാണ്. അപ്പോൾ ഇലവൻ ഐ പ്ലസ് ത്രീ ജെ പ്ലസ് സെവൻ കെ, അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കണം. അപ്പോൾ ബി ഡിവൈഡ്സ് എ സി ഇൻ ദ റേഷ്യോ ലാംഡ ഇസ് ടു വൺ നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കണം. ഇനി നമ്മൾ ആ ഇത് കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ നമ്മളെ പൊസിഷൻ വെക്റ്റേഴ്സ് ഇത് കാണുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം, നമുക്കൊരു സെക്ഷൻ ഫോർമുല ഉണ്ടായിരുന്നു അല്ലേ, എന്തായിരുന്നു അത്, വെക്റ്റർ ആർ ബാർ, അതായത് മിഡിലുള്ളത്. ഇവിടെ നമുക്ക് വെക്റ്റർ ബി ആണ് കേട്ടോ മിഡിൽ വരുന്നത്. വെക്റ്റർ ആർ ബാർ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വെക്റ്റർ ബി പ്ലസ് എൻ ഇൻറ്റു വെക്റ്റർ എ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ. എം ഇസ് ടു എൻ എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ വെക്റ്റർ ആർ, അതായത് ഇവിടെ നമ്മുടെ വെക്റ്റർ ആർ എന്ന് ഉദ്ദേശിക്കുന്നത് മിഡിലുള്ളത്, വെക്റ്റർ ബി ഇസ് ഈക്വൽ ടു ആ എം ഇൻറ്റു വെക്റ്റർ ബി രണ്ടാമത്തേത് പ്ലസ് എൻ ഇൻറ്റു വെക്റ്റർ എ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റാണ് മൾട്ടിപ്ലൈ ചെയ്യുക.
ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ. എം ഇസ് ടു എൻ ആണ് റേഷ്യോ എങ്കിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും വെക്റ്റർ ആർ? നമുക്ക് എങ്ങനെ എഴുതാം വെക്റ്റർ ആർ എന്ന് പറയുന്നത്? നമ്മുടെ ബി, ബീനെ എങ്ങനെ എഴുതാം? ഫൈവ് ഐ പ്ലസ് സീറോ ജെ മൈനസ് ടു കെ സീക്വൽ ടു എം. എം എന്ന് പറയുന്നത് എം ഇസ് ടു എന്ന് പറയുന്നത് നമ്മളിവിടെ ലാംഡ ഇസ് ടു വൺ. അപ്പോൾ ലാംഡ ഇൻറ്റു വെക്റ്റർ, വെക്റ്റർ ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്മുടെ വെക്റ്റർ സി, രണ്ടാമത്തെ വെക്റ്ററിന് നമ്മളത് വെക്റ്റർ ബി എന്ന് പറയുന്നത്. അതെന്താണ്? ഇലവൻ ഐ പ്ലസ് ത്രീ ജെ പ്ലസ് സെവൻ കെ പ്ലസ് എൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ റേഷ്യോ വൺ, വൺ ഇൻറ്റു. അപ്പോൾ പിന്നെ വെക്റ്ററെ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഐ മൈനസ് ടു ജെ മൈനസ് എയ്റ്റ് കെ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ, അതായത് ലാംഡ പ്ലസ് വൺ അല്ലേ നമ്മുടെ റേഷ്യോ വരുന്നത്. അപ്പോൾ ലാംഡ പ്ലസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഐകളുടെയൊക്കെ ഒരുമിച്ച് എഴുതാം. ഇലവൻ ലാംഡ പിന്നെ ഇവിടെ എന്തുണ്ട്? പ്ലസ് ഐ. അപ്പോൾ പ്ലസ് വൺ ഇൻറ്റു ഐ ഒരുമിച്ച് എഴുതി, ഡിവൈഡഡ് ബൈ ലാംഡ പ്ലസ് വൺ, അതെല്ലാത്തിനും എഴുതാം. അപ്പോൾ ഞങ്ങൾ എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു എന്ന് മാത്രം. പ്ലസ് ഇവിടെ എന്ത് വരും? ത്രീ ലാംഡ വരുമല്ലേ, ത്രീ ലാംഡ മൈനസ് ടു ഇൻറ്റു ജെ, ജെയുടെ രണ്ടും ഞാൻ ഒരുമിച്ച് എഴുതി, ഡിവൈഡഡ് ബൈ ലാംഡ പ്ലസ് വൺ. പ്ലസ് ഇവിടെ എന്ത് വരും? സെവൻ ലാംഡ മൈനസ് എയ്റ്റ് കെ, സെവൻ ലാംഡ മൈനസ് എയ്റ്റ് ഇൻറ്റു കെ, അത്രയും ഡിവൈഡഡ് ബൈ ലാംഡ പ്ലസ് വൺ. അതെല്ലാത്തിനും സെപ്പറേറ്റ് കൊടുത്തു എന്ന് മാത്രം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്തുണ്ട്? ഫൈവ് ഐ പ്ലസ് സീറോ ജെ മൈനസ് ടു കെ. നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടിയാൽ മതി. ലാംഡ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് അല്ലേ, ലാംഡ ഇസ് ടു വൺ. അപ്പോൾ നമുക്ക് ഇവിടെ സീറോ ജെ ഉണ്ട്. അപ്പോൾ നമുക്ക് സീറോ കമ്പോണൻറ്റ് എടുത്തിട്ട്, ജെയുടെ കമ്പോണൻറ്റ് എടുത്തിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം, കാരണം അത് സീറോ ജെ. അപ്പോൾ ഈക്വൽ ടു സീറോ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ത്രീ ലാംഡ മൈനസ് ടു ഡിവൈഡഡ് ബൈ ലാംഡ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സീറോ. ഇതാണ് നമ്മൾ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുമ്പോൾ ഇതാണ് നമ്മുടെ വെക്റ്റർ ബി വരിക. പക്ഷേ വെക്റ്റർ ബി ഓൾറെഡി നമുക്ക് അവർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തു, അതിൽ ജെ കമ്പോണൻ്റ് ആണ് നമ്മളിവിടെ കമ്പയർ ചെയ്തത്. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? ത്രീ ലാംഡ മൈനസ് ടു ഇസ് ഈക്വൽ ടു സീറോ. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ സീറോ ആവും അല്ലേ. അപ്പോൾ ത്രീ ലാംഡ ഇസ് ഈക്വൽ ടു ടു, ലാംഡ ഇസ് ഈക്വൽ ടു ടു ബൈ ത്രീ. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്തായിരുന്നു? ലാംഡ ഇസ് ടു വൺ, അതായത് ടു ബൈ ത്രീ ഇസ് ടു വൺ. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? ടു ഇസ് ടു ത്രീ അല്ലേ. ടു ബൈ ത്രീ ഇസ് ടു വൺ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഇസ് ടു ത്രീ. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്തോടെ കിട്ടി? ടു ഇസ് ടു ത്രീ എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ആ വെക്റ്റർ ബി എന്ന് പറയുന്നത് എ സീനെ ഡിവൈഡ് ചെയ്യണമെന്നുള്ളത് കണ്ടുപിടിച്ചു. അതുകൂടാതെ എയും ബിയും സിയും കൊളീനിയർ പോയിൻറ്റ്സ് ആണെന്നും കണ്ടുപിടിച്ചു. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.